ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ അബ്ദുൽനാസർ മദനിയുടെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള്ളായി കാണും കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോക്ക് കിടക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അബ്ദുൽനാസർ മദനിക്ക് മോചനയായി. ഇനി അയാൾ കർണാടകയിലേക്കോ ബാംഗ്ലൂരിലേക്കോ പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലമായി അവിടെ ജയിലിൽ കിടക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു അയാളുടെ യൗവന കാലവും വിശ്രമ കാലവും ജയിലിലായി. ഏതായാലും അയാൾക്ക് മോചനയായി ഇനി നാട്ടിലേക്ക് വന്നു. ഇനി അയാൾക്ക് സ്വത്തമായി സുഖമായി കഴിയാം. പക്ഷേ അയാളുടെ മേൽ ഇനി ഒരുപാട് രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും നമ്മുടെ അബ്ദുൽനാസർ മദനി ഒരുപാട് കാലത്തിന് ശേഷം കാലങ്ങളോളം ബാംഗ്ലൂർ വിചാരണ തടവിൽ കയറി അവരെ നിന്ന്. അങ്ങനെ അബ്ദുൽനാസർ മദനി കേരളത്തിൽ വന്നു. ഇനി ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ സുഖമായി ജീവിക്കാൻ കഴിയട്ടെ. കാരണം അബ്ദുൽനാസർ മദനി ഇപ്പോൾ രോഗ അവസ്ഥയിൽ അസുഖയിലാണ്. ഏതായാലും അതിൽ നിന്ന് എത്ര പെട്ടെന്ന് പൂർണ്ണമായി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഇനി ശ്രമം കൊടുക്കണമേ. ഏതായാലും അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ വക്കീലായി അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ വാദിച്ചുകൊണ്ട് അബ്ദുൽനാസർ മദനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെയും പേരമക്കളെ കൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെയും കൂടെയും ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ പഠിച്ചോം തുണക്കട്ടെ. ബാംഗ്ലൂർ ജയിലിൽ ഒരുപാട് കൊടിയ പീഡനങ്ങൾ സഹിച്ചു അയാൾ അവിടെ ഒരുപാട് കാലം സഹിച്ചു നിന്നു. അയാളുടെ യൗവനകാലവും വാർദ്ധക്യകാലത്തിൻ്റെ പകുതിയും അയാൾ അവിടെ നിന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അയാൾ ഒരു ഭാഗത്ത് രോഗാവസ്ഥയിലായിരുന്നു അയാൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദം മൂലം രണ്ട് കിഡ്നിന് വരെ പോയ അവസ്ഥയിലായിരുന്നു. ഏതായാലും അള്ളാഹു തആല എത്ര പെട്ടെന്ന് അയാളെ എല്ലാ രോഗങ്ങളും സിഫയാക്കി പൂർണ്ണ ജീവിതത്തിലേക്ക് വന്ന് അവരുടെ ആ സന്തോഷം കാണട്ടെ. അങ്ങനെ ഏതായാലും നമ്മുടെ ഈ വീഡിയോ പഞ്ചപ്പിയാണ്. അടുത്ത നല്ല വീഡിയോയുമായി നമ്മൾ ഉടനെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.